ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ അമേസ് ഫിറ്റിന്റെ ബി പി യു എന്ന് പറയുന്ന ഈ ഒരു പുതിയ ബി പി യു അല്ല ബി പി യു പ്രോ എന്ന് പറയുന്ന കുറച്ചും കൂടി പവർ കൂടിയ ഒരു വാച്ചിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയാം. അങ്ങനെയല്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യണം. സോ നിങ്ങൾ അമേസ് ഫിറ്റ് വാച്ചുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നോക്കാനല്ല, വിശദമായിട്ട് ഈ വാച്ച് നമുക്കറിയാം. നേരെ വിടും. സോ അപ്പൊ ഈ കയ്യിൽ കാണുന്നതാണ് അമേസ് ഫിറ്റിന്റെ ബി പി യു എന്ന് പറയുന്ന ബി പി യു പ്രോ എന്ന് പറയുന്ന വാച്ച്. ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയത്തക്ക യൂസർ എക്സ്പീരിയൻസിൽ പറയത്തക്ക യാതൊരു ഇഷ്യൂ ഇല്ല. അമേസ് ഫിറ്റിന്റെ വാച്ചുകൾക്ക് പൊതുവേ നമ്മൾ ഇഷ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. എന്റെ അളിയന്മാർ ഒരുപാട് പേര് ഇവിടെ നമ്മൾ ഈ മുമ്പ് റിവ്യൂ ചെയ്ത വാച്ചുകളിൽ പലതും അവരുടെയൊക്കെ കയ്യിലുണ്ട്. ഒരു പ്രശ്നമില്ലാതെ എല്ലാം തന്നെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം പോലും സർവീസിന് അയക്കേണ്ടി വന്നിട്ടില്ല, എല്ലാം ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആണ് റിവ്യൂ ചെയ്യാൻ അടിപൊളിയായിരിക്കും എന്നുള്ളത്. ഇതിന്റെ കാര്യത്തിലും നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്തതിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ കാര്യങ്ങൾ? ഇതിന്റെ ഡിസൈൻ ആസ്പെക്റ്റും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ 1.3 ഇഞ്ച് വരുന്ന ഒരു എൽ സി ഡി ഡിസ്പ്ലേ ആണ്. ഓവറോൾ വാച്ചിന്റെ വെയിറ്റും വളരെ കുറവാണ്, 31 ഗ്രാമേ വരുന്നുള്ളൂ. ബോഡി ആണെങ്കിൽ പോളികാർബണേറ്റ് ആണ്. സ്ട്രാപ്പ് ഒക്കെ സിലിക്കോൺ സ്ട്രാപ്പ് തന്നെ പതിവ് പോലെ. 5 ATM വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ബ്ലാക്ക്, ഗ്രീൻ, പിങ്ക് തുടങ്ങിയ കളറുകളിൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് വാങ്ങിക്കാനും സാധിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഡിസൈനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഡിസൈൻ കാണാം. ഒരു ഫുൾ ഫ്രെയിം ഡിസ്പ്ലേ അല്ല, ഈ രീതിയിൽ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് കൂടി കൺസിഡർ ചെയ്യണം. ഇവിടെ വന്നിട്ട് നമുക്കൊരു വലിയ ഒരു ഫുൾ സ്ക്രീൻ സെറ്റപ്പ് അങ്ങനെയുള്ളതൊന്നും അല്ല കിട്ടുക. നമുക്ക് ഈ ഒരു ഡിസൈൻ ഒക്കെ തന്നെയാണ് ഏറെക്കുറെ കിട്ടുക. അപ്പൊ എന്തായാലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് കാണാമല്ലോ ഇതിന്റെ ഒരു ക്വാളിറ്റിയും സ്റ്റൈലും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് ഇത് സ്റ്റൈൽ ആയിരിക്കും എന്നുള്ള കാര്യം എന്തായാലും നിങ്ങൾ തീരുമാനിക്കുക. സോ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ വരുന്നത്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ യാതൊരു ഇഷ്യൂസും ഇല്ല. അതേപോലെ തന്നെ വാച്ച് ഫേസുകൾ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. 10-50 വരുന്ന വാച്ച് ഫേസുകളുണ്ട്. സോ അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അലക്സ എനേബിൾഡ് വാച്ച്. അലക്സയിലൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വാച്ചാണ്. സോ നമുക്ക് അതിനെയും വേണമെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനൊരു മൈക്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഈ ബട്ടന്റെ സൈഡിലൊരു മൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കോൾ എടുക്കാനും സംസാരിക്കാനുള്ള സംവിധാനം ഇല്ല കേട്ടോ. ഇത് അലക്സയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന മൈക്കാണ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് അലക്സ വെച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. സോ അതൊക്കെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണെന്ന് പറയാം. സോ ഈ ഒരു സെഗ്മെന്റിൽ അലക്സയോട് കൂടി വരുന്ന ഒരു വാച്ച് എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഒരു വാച്ചിന് ബി പി യു പ്രോയ്ക്കുള്ളത്. സോ ഓവറോൾ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഘടകം. ഇനി ഇതിന്റെ ബാറ്ററിയുടെ കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. കാരണം സാധാരണ വാച്ച് ഇവരുടെ വാച്ചിന് ഭയങ്കര ബാറ്ററി ലൈഫ് ആണ്. ഈ ഒരു വാച്ചിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 230 mAh ആണ്. 9 ദിവസമാണ് ഇവര് ഒരു ബാറ്ററി ലൈഫ് പറയുന്നത്. അഗ്രസീവായിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു 5 ദിവസമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. സോ ഈ രീതിയിലാണ് ഇതിന്റെ ഒരു ബാറ്ററി ലൈഫ് പറയുന്നത്. ചാർജിംഗ് ടൈം ആണെങ്കിൽ ഒരു 2 മണിക്കൂർ അത്ര എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈസി ആയിട്ട് ചാർജ് ആവും. അത്ര അഗ്രസീവായി ഉപയോഗിച്ചാൽ 5 ദിവസം എന്ന് പറയുമ്പോൾ ഈ 2 മണിക്കൂർ ചാർജ് ചെയ്താൽ 5-6 ദിവസം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഒരു പ്രശ്നമില്ല. സഫീഷ്യന്റ് ആണ്, കുഴപ്പമില്ല. നമുക്ക് ആഴ്ചയിൽ 1 ദിവസം ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. സോ നല്ല ബാറ്ററി ലൈഫ് കൂടിയുള്ള ഒരു വാച്ചാണെന്ന് പറയാം. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോൺസ് ഓഫ് ഫീച്ചേഴ്സ് ആണ്, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ കാണാം. 60-ൽ അധികം വരുന്ന സ്പോർട്സ് മോഡുകൾ, അതായത് ഔട്ട്ഡോർ റണ്ണിങ്, ഇൻഡോർ റണ്ണിങ്, ഔട്ട്ഡോർ സൈക്ലിംഗ്, ഇൻഡോർ സൈക്ലിംഗ്, വാക്കിംഗ്, പൂൾ സ്വിമ്മിംഗ്, ഓപ്പൺ വാട്ടർ സ്വിമ്മിംഗ്, യോഗ, എലക്ട്രിക്കൽ ട്രെയിനർ, അതേപോലെ ഹൈക്കിംഗ്, ഫ്രീ സ്റ്റൈൽ, അങ്ങനെ ഒട്ടനവധി വരുന്ന 10-60 ഉള്ള സ്പോർട്സ് മോഡുകൾ ഈ ഒരു വാച്ചിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പൊ പറയുന്ന ഒരുപാട് അമേസ് ഫിറ്റ് വാച്ചുകൾ നമുക്ക് ഇതുപോലെ ഒട്ടനവധി സ്പോർട്സ് മോഡുകൾ അവൈലബിൾ ആണ്. ഇതിലും അതുപോലെ തന്നെ 10-60 വരുന്ന സ്പോർട്സ് മോഡുകൾ അവൈലബിൾ ആണ്. ഇത് കൂടാതെ എസ് പി ഓട്ടോ മെഷർമെന്റ് പോലുള്ള കാര്യങ്ങൾ, ഫുൾ 24 hours ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ, PAI പായ് ഹെൽത്ത് സംവിധാനങ്ങൾ, സ്ട്രെസ് മോണിറ്ററിംഗ്, അതേപോലെ തന്നെ ബ്രീത്തിങ് ട്രെയിനിങ്, മെൻസ്ട്രൽ ട്രാക്കിംഗ്, അതേപോലെ സെഡന്ററി റിമൈൻഡർ തുടങ്ങി ഉള്ള ചെറിയ ചെറിയ ഫീച്ചേഴ്സുകൾ, ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഹെൽത്തിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ഹെൽത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഒരു വാച്ചുകൾ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് വാച്ച് ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരത്തിലുള്ള ഹെൽത്ത് പരമായ ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇത് കൂടാതെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള സ്മാർട്ട് നോട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൈമർ, സ്റ്റോപ്പ് വാച്ച്, അലാറം ക്ലോക്ക്, ഇൻകമ്മിംഗ് കോൾ അലർട്ട്, അതേപോലെ ടെക്സ്റ്റ് മെസ്സേജ്, കാലണ്ടർ, കസ്റ്റം ഇവന്റുകൾ, ഓട്ടോമാറ്റിക് ഷോർട്ട് മെസ്സേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഷോർട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ കോള് വരുമ്പോൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ മെസ്സേജ് തിരിച്ചയച്ചുകൊണ്ട് ഐ വിൽ കോൾ യു ലേറ്റർ പോലുള്ള സംഭവങ്ങൾ നമ്മൾ അയക്കാറുണ്ടല്ലോ, അതുപോലുള്ള ഷോർട്ട് മെസ്സേജുകൾ അയക്കുന്ന സംവിധാനങ്ങൾ, അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ, സ്പോർട്സ് മോഡുകൾ പോലുള്ള കാര്യങ്ങൾ, ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഫോണുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ സംവിധാനങ്ങൾ എല്ലാം നോക്കിയാലും ഒരടിപൊളി ഫ്യൂച്ചർ റിച്ച് ആയ വാച്ച് തന്നെയാണ്. പ്ലസ് അലക്സ, അലക്സ മറക്കരുത്, അലക്സ മെയിൻ ഘടകമായിട്ട് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. സോ ഓവറോൾ ഇങ്ങനെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. അപ്പൊ ഇതിനൊക്കെ ഇതിനകത്ത് എന്ത് സെൻസറാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന സെൻസേഴ്സ്, ആക്സലറേഷൻ സെൻസേഴ്സ് ഉണ്ട്, ജൈറോസ്കോപ്പ് സെൻസേഴ്സ് ഉണ്ട്, ബയോ ട്രാക്കർ PPG-2 ഉണ്ട്, ജിയോ മാഗ്നറ്റിക് സെൻസർ ഉണ്ട്, GPS, GLONASS തുടങ്ങിയ സംവിധാനങ്ങളുണ്ട്, മൈക്രോഫോൺ ഞാൻ നേരത്തെ പറഞ്ഞു.
ഗ്ലോണാസ് ജി പി എസ് ജി പി എസ് അടക്കമുള്ള വാച്ചാണ്. നിങ്ങളുടെ ഫോണുമായിട്ട് എപ്പോഴും നിങ്ങൾ കണക്ട് ചെയ്തിരിക്കേണ്ട, നിങ്ങൾ മൂവ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജി പി എസ് ഉള്ള വാച്ചാണ്. ഇതിന്റെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ 4,999 രൂപയാണ്. സോ ഈ ഒരു പ്രൈസിന് ജി പി എസ് അടക്കമുള്ള അലക്സിയും ജി പി എസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വാച്ച് എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും കുഴപ്പമില്ലാത്തൊരു വാച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഈ പറഞ്ഞ അലക്സിയും ജി പി എസും ഒക്കെ അടക്കുന്ന ഒരു വാച്ച് കിട്ടുമ്പോൾ, ഈ ഒരു സ്റ്റൈലിലുള്ള വാച്ച് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണോ, അത് നിങ്ങളാണ് പറയുന്നത്. കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. അതിനുള്ള പർച്ചേസ് ലിങ്കും കാര്യങ്ങളും തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുവഴി പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനി ഇതിന്റെ കണക്ടിവിറ്റിയും കൂടി പറഞ്ഞാലാണ് പൂർണ്ണത വരുള്ളൂ. കണക്ടിവിറ്റി ആൻഡ്രോയിഡ് 5 iOS 10, അത് രണ്ടിനും മുകളിലേക്കുള്ള എല്ലാ സംഗതികളിലും ഇത് കണക്ട് ചെയ്യാം. Bluetooth 5 ആണ് വരുന്നത്. സെപ്പ് എന്ന് പറയുന്ന അവരുടെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. സോ ഈസി ആയിട്ട് സിങ്ക് ആയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്തോളും. അവരുടെ സെപ്പിലെ തന്നെയാണ് ഇതിന് മുമ്പുള്ള എല്ലാ വാച്ചുകളും കണക്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. യാതൊരു ഇഷ്യൂസും ഇല്ല. ഇനി വാച്ചിന്റെ ഇന്റർഫേസ് നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങളിവിടെ കാണാവുന്ന പോലെ ഇതാണ് ഇതിന്റെ ഹോം സ്ക്രീൻ. വോളിയം താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ഇവരുടെ വാച്ചിൽ കാണുന്ന പോലെ തന്നെ ഒരു കൺട്രോൾ സെന്റർ ആണ്. ബ്രൈറ്റ്നസ്, DND പോലുള്ള സംവിധാനങ്ങൾ, അലാറം പോലുള്ള സംവിധാനങ്ങളൊക്കെയാണ് മുകളിൽ കാണുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ നോട്ടിഫിക്കേഷന്റെ സെക്ഷൻ ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് അലക്സയുടെ ഒരു സെക്ഷനാണ് കാണാൻ സാധിക്കുക. റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഗോളും കാര്യങ്ങളും പോലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി മെനുവിൽ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയ മെനുവിലേക്ക് കടക്കുക. ആക്ടിവിറ്റി ഗോള്, പായ്, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, അതേപോലെ വർക്കൗട്ട്, വർക്കൗട്ട് ഹിസ്റ്ററി, SPO2 സെൻസർ, സ്ട്രെസ്, ബ്രീത്തിങ്, സൈക്കിൾ ട്രെയിനിങ്, അലാറം, സെറ്റിംഗ്സ്, മോറിനകത്തും കാര്യങ്ങളുണ്ട്. അലക്സ, വെതർ, മ്യൂസിക് പോലുള്ള കാര്യങ്ങൾ, സ്റ്റോപ്പ് വാച്ച്, കൗണ്ട് ഡൗൺ, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്കവിടെ കാണാം. കോമ്പസ് അടക്കം, ക്യാമറ റിമോട്ട് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ റിമോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിന്റെ ക്യാമറ ഓൺ ആവും, നമുക്കവിടെ ക്ലിക്ക് ചെയ്യാം. അത്തരത്തിലുള്ള ചെറുകിട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതിന്റെ ഒരു ഇന്റർഫേസ് കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഫീച്ചേഴ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. സോ ഓവറോൾ ഫീച്ചർ റിച്ച് ആണ് ഈ ഒരു വാച്ച്. അപ്പോൾ ഈ ഒരു പ്രൈസിന് വാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പോയി ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ മാറ്റാനും കൂട്ടാം.